നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ശ്രദ്ധിക്കാനുള്ള സിദ്ധി എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ശ്രദ്ധിക്കാനുള്ള സിദ്ധി എല്ലാവരിലുമുണ്ട്. പക്ഷേ ഇത് നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു ശ്രദ്ധ വരുന്നത്. നമുക്ക് ശ്രദ്ധ എപ്പോഴാണ് വരുന്നത്? നമ്മളെത്രമാത്രം ബാഹ്യമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ശ്രദ്ധ ഒരു പക്ഷേ വരികയില്ല എന്നുള്ളതാണ്. എന്നാൽ എത്രമാത്രം നമ്മൾ ആന്തരികമായി ഒരു ഉൾക്കാഴ്ചപ്പാടോടുകൂടി ഒരു ഉൾക്കണ്ണോടുകൂടി നമ്മൾ നീങ്ങുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരല്പനേരം നമുക്ക് നമ്മളൊരു ശാന്തമായി ഇരിക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരല്പനേരം നല്ല വിശ്രമം കൊടുക്കുകയോ. എപ്പോഴും നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുകയാണ്, വളരെയധികം തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ നമ്മുടെ മനസ്സിനെയോ ശരീരത്തെയോ ശ്രദ്ധിക്കുന്നില്ല. ഈ മനസ്സിനെയും ശരീരത്തിനും അത്യാവശ്യം വേണ്ട വിശ്രമം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് വിശ്രമമില്ലാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടത്തിന് പിറകിൽ നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ശരിയായ വിശ്രമം അവിടെ ലഭിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള ശാരീരികമായ അസുഖങ്ങളും മാനസികമായ ക്ലേശങ്ങളും നമുക്ക് ഉണ്ടാകുന്നത്. ഇവിടെ നമ്മളാകേണ്ടത്, നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ പ്രവൃത്തികളെല്ലാം ഭംഗിയായി നിർവഹിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിന് നല്ല മനസ്സും നല്ലൊരു ആരോഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു പ്രവൃത്തിയും മികച്ചതാക്കാനും വളരെ ഭംഗിയായി നമുക്ക് ക്ഷീണമില്ലാതെ ഭംഗി നല്ല വൃത്തിയായി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തു തന്നെയായാലും ഒരു പക്ഷേ നമ്മുടെ അത്യാത്മികമായ പ്രവർത്തനങ്ങളിലാണെങ്കിലും ശരി, ഭൗതികമായ പ്രവർത്തനങ്ങളിലാണെങ്കിലും ശരി, എന്തു തന്നെ പ്രവൃത്തിയാണെങ്കിലും ശരി, നമ്മുടെ ബിസിനസ് പരമായ പ്രവൃത്തികളാണെങ്കിലും ശരി, നമ്മുടെ വിദ്യാഭ്യാസപരമായ പ്രവൃത്തികളാണെങ്കിലും ശരി, ഏത് തന്നെ പ്രവൃത്തികളിൽ ഏർപ്പെടുകയാണെങ്കിലും നമുക്ക് ശ്രദ്ധ വളരെയധികം അത്യാവശ്യമാണ്. ഈ ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മൾ ബാഹ്യമായി മാത്രം ഉണർന്നിരുന്നാൽ മതിയാകാതെ വരും. നമ്മൾ ആന്തരികമായും ഉണർന്നിരിക്കുകയും നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ശരിയായ രീതിയിൽ വിശ്രമം കൊടുക്കുകയും വേണം എന്നുള്ളതാണ്. എല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആദ്യം നമ്മൾ വിശ്രമം കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിശ്രമം കൊടുക്കുമ്പോഴാണ് നമുക്ക് സർവ്വ പ്രവൃത്തികളും വളരെ ഭംഗിയായി, നമുക്ക് വിശ്രമം ലഭിക്കുമ്പോഴാണ് നമ്മുടെ അവയവങ്ങളെല്ലാം വളരെ ശുചിത്വത്തോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളോട് സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.